പെണ്ണുങ്ങളാകുമ്പോൾ അവർ വൃത്തിയായിട്ടൊക്കെ ചെയ്യും. സാധാ ഊണിൻ്റെ കൂടെ അവിയൽ, തോരന്, പിന്നെ പച്ചടി, സാമ്പാർ, പുളിശ്ശേരി, രസം, പിന്നെ അച്ചാർ, മുളക്. വെളിയനാടുള്ളതാണോ? കുട്ടനാട്, വെളിയനാടുള്ള. ഞങ്ങളിവിടെ ഇങ്ങനെ പല സ്ഥലത്ത് ജോലിക്ക് വന്ന് വന്ന് ഇങ്ങനെ ചോദിച്ച് ചേച്ചിയുടെ അടുത്ത് വന്നപ്പോൾ ചേച്ചി ഞങ്ങളെ എടുത്തതാണോ? അതെ, ഞങ്ങളെല്ലാവരും പോരും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി എല്ലാവരും ഓരോ ഇതുപോലെ എല്ലാവരും ഇവിടുത്തെ ഏറ്റവും പ്രായം ചെന്ന അമ്മയാണോ? അപ്പോൾ നമ്മൾ ഈ വീട്ടിലൂടെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ? പക്ഷേ എല്ലാം വീട്ടിൽ ഊണാണോ എന്നുള്ളത് നമുക്ക് സംശയമല്ലേ? പലപ്പോഴും ഹോട്ടലിലെ ഊണായിരിക്കും വീട്ടിലെ ഊണെന്നും വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കറക്റ്റ് ഒരു വീട്ടിൽ ഊണാണ്. വീട്ടിൽ ഊണെന്നും മാത്രമല്ല, ദാണ്ടേ 1, 2, 3, 4 ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഏ, അപ്പോൾ നമ്മുടെ ചേച്ചിമാരല്ല, നമ്മുടെ അമ്മമാർ. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ്. ഇവിടെ കാര്യങ്ങളൊക്കെ റെഡിയാകാൻ പോവാണ്. സുമതികുട്ടിയമ്മ. ഞാൻ 7 വർഷമായി ഞാനിവിടെ ഹോട്ടൽ തുടങ്ങുന്നു. പിന്നെ മൈത്രി നഗർ ബൈപ്പാസ് റോഡിൽ. അതെ, മൈത്രി നഗർ. അതെ, അവിടെയാണ് ഇപ്പൊ നമ്മുടെ ഈ വീട്ടിലെ ഊണ്. അതെ, ഇവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. പെണ്ണുങ്ങൾ മാത്രം. കാര്യം പെണ്ണുങ്ങളാകുമ്പോ അവര് വൃത്തിയായിട്ടൊക്കെ ചെയ്യും, അതൊക്കെ വേണ്ട. നമ്മൾ ചെയ്യുന്ന വൃത്തിയായിരിക്കണം. ആണ് പെണ്ണുങ്ങളുണ്ടെങ്കിൽ ആ പാത്രമൊക്കെ കഴുകുകയും അടുക്കി പെറുക്കി വെക്കുകയും ഇതൊക്കെ ചെയ്യത്തുള്ളൂ. ഞങ്ങള് മീൻ വറുത്തതേ ഉള്ളൂ, കക്കാർച്ചിയുണ്ട്, പിന്നെ അവിയല് തീയല്, സാമ്പാറ്. സാധാ ഊണിന്റെ കൂടെ അവിയല്, തോരന്, പിന്നെ പച്ചടി, സാമ്പാർ, പുളിശ്ശേരി, രസം, പിന്നെ അച്ചാർ, മുളക്. മീൻ പറ്റിച്ചത് സ്പെഷ്യൽ മീൻ ബിരിയാണി എല്ലാവർക്കും. വറുത്തത് വേറെ, അത് വേറെ പൈസക്ക്. ഇത് ലോക്കലായിട്ടില്ല. അതെ, അതെ, 60,000. ഇപ്പോഴുള്ള സാധനത്തിന് വില കൂടിയോണ്ട് 70 ആക്കി. അച്ചാർ. ആടി പൊളി പാവയ്ക്ക അല്ലേ? ആഹാ, ഇവിടെ സ്പെഷ്യൽ ആണോ? ആണോ? പേരെന്നാ? സുകുമാരി. സുകുമാരി, ഇവിടുത്തെ ഏറ്റവും പ്രായം ചെന്ന അമ്മയാണോ? ജെസ്സി. ജെസ്സി അടുത്ത് തന്നെ ഉള്ളതാണോ? വെളിയനാടുള്ളതാണോ? വെളിയനാട്. ഞങ്ങളിവിടെ ഇങ്ങനെ പല സ്ഥലത്ത് ജോലിക്ക് വന്ന് വന്ന് ഇങ്ങനെ ചോദിച്ച് ചേച്ചിയുടെ അടുത്ത് വന്നപ്പോൾ ചേച്ചി ഞങ്ങളെ എടുത്തതാണോ? ഞാൻ 7 വർഷം 8 വർഷമായി ജോലി നോക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇവിടെ ജോലി നോക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. നാല് കൊല്ലമായി. പയറുതോരൻ. പയറുതോരൻ പിടിപ്പയറുതോരൻ. ഇത് പാവയ്ക്ക അച്ചാറ്. ഞങ്ങൾ പ്രധാനമായിട്ട് മീൻകറി, മീൻപീര, അച്ചാറ്, മീൻകറി, മീൻപീര, മീൻപീര, തോരൻ, തോരൻ, പച്ചടി, പച്ചടി, മുളക്, മുളക്, പിന്നെ അതുകൂടാതാണ് ഈ ഫിഷ് ഫ്രൈ. ഫിഷ് ഫ്രൈ, കാളാഞ്ചി, കാളാഞ്ചി, അയില പൊടി. അയിലുണ്ട്, കൊടിയുണ്ട്. ഇന്ന് മത്തി കിട്ടിയില്ല, മത്തിക്ക് വില കൂടുതലായത്. ചൂടല്ല, ഈ കടലിലെ കൊഴുവ. അയില തന്നെയാണ് ഞാൻ ഇന്നുള്ളത്. മത്തിയുണ്ട്, കൊക്കാർച്ചിയൊക്കെ ഉണ്ട്. ഇന്നിപ്പം മീന് വില കൂടുതലും. 12 ആകുമ്പോ കൃത്യമായിട്ട്, 11:30 ആകുമ്പോ കൃത്യമായിട്ടാവും. എന്റെ പേര് മിനി. മിനി, രാവിലെ 7:30 ബസ്സിന് വരും. സപ്ലൈ ചെയ്യും, മീനൊക്കെ വെട്ടി കൊടുക്കും, ചോറ് കോരും. എല്ലാ പരിപാടിയും എല്ലാം എല്ലാരും കൂടെ ഒന്നിച്ചാ ചെയ്യുന്നത്. അതെ, ഞങ്ങൾ എല്ലാരും പോരും അങ്ങോട്ടും ഇങ്ങോട്ടും കയറുമ്പോ എല്ലാവരും ഓരോ ഇതുപോലെ എല്ലാരും
കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോകും. എല്ലാ പണിയും ചെയ്യും. പ്രത്യേകിച്ച് ഇന്നവർക്ക് ഇന്ന പണി എന്നല്ല, പിന്നെ പാചകം ചെയ്യുന്നവർക്ക് മാത്രം. ഞാൻ മുനിസിപ്പാലിറ്റി ജോലി ആയിരുന്നു. അവിടെ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി ജോലി ആയിരുന്നു. അത് കഴിഞ്ഞ് മോൻ ഗൾഫിലായിരുന്നു. അപ്പം ഇച്ചിരി പൈസ വന്ന് ഈ സ്ഥലം മേടിച്ചതാണ്. പത്ത് ഇപ്പം പത്തി മേടിച്ചതാണ്. ബൈപ്പാസ് ഇല്ല. ബൈപ്പാസ് ഇല്ല. അപ്പം അത് കഴിഞ്ഞ് വരുന്ന ഞാൻ പെൻഷനായി 2014. പെൻഷനായി 14 പെൻഷനായപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് ഈ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനെ വണ്ടി ഇടിച്ച് ഒരുപാട് ആശുപത്രി കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കടമൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ തുടങ്ങി തുടങ്ങി പത്തിന് പത്ത് പേര് 15 പേരൊക്കെ തുടങ്ങി ചെയ്ത ഞാൻ തന്നെ ചെയ്ത് ഞാൻ തന്നെ ചോറും കറിയും വെച്ച് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പറ്റുകയില്ലാതായി. ഇച്ചിരി പ്രായമൊക്കെ ആയി. എൻ്റെ മോൻ മരിച്ച്. മോനെ തുരുത്തി വെച്ച് ടോറസ് കയറി മരിച്ചു. പിന്നിപ്പം ഞാൻ ചെയ്യുന്നത് 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. ആ കൊച്ചിൻ്റെ അവൻ്റെ ഭാര്യയുണ്ട്. അവർക്ക് ചിലവിന് കൊടുക്കണം. ഒരു മകനേ ഉള്ളൂ. ഒരു മോളെ കല്യാണം കഴിച്ച പുള്ളിക്കാരനെ ഈയിടെ 8 ലക്ഷം രൂപയായി ജീവനോടെ കൊണ്ട് വെച്ചിരിക്കുന്നു. ഭർത്താവ് പുള്ളി തട്ടുകടാണ്. അതൊരു 2 മണിയാണ്. എൻ്റെ പേര് വാസുക്കൂട്ടൻ. വാസുക്കൂട്ടൻ അല്ലേ? ഇവിടെ തട്ടുകടയാണ്. ഒരു അമ്മയപ്പുറത്ത് ഊണും നല്ല അടിപൊളി ഊണല്ലേ? നല്ല കറികള്, നല്ല വറുത്ത മീന്, പൊടി പൊടി വറുത്തത്, അയില വറുത്തത്, മത്തി വറുത്തത്, നല്ല രസമായ ഊണാണ്. ചേച്ചി അയിലിടുവാണോ? ചേച്ചി ഒരായാലും ഞാനിട്ടാലോ? അപ്പൊ നമ്മൾ വേണ്ട ഒരായാലും ഇടുക. മതി, ഒരെണ്ണം ഇട്ടാ മതി അല്ലേ? നമ്മള് ഈ ബൈപ്പാസ് റോഡിൽ കൂടെ എപ്പോഴും യാത്ര ചെയ്യാറുള്ളതാണ്. പോകുമ്പോഴൊക്കെ തന്നെ നമ്മൾ ഈ കട കാണാറുണ്ട്, ഇവിടെ തിരക്കും കാണാറുണ്ട്. പക്ഷേ ഇന്നാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറ്റിയത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ 4 ചേച്ചിമാർ അല്ലെ അമ്മമാർ ഇതിപ്പോൾ കാളാഞ്ചി റെഡിയായോ? വറുത്തോ? ആ ഹാ ഹാ. അയല കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചൂടല്ലേ? ചൂടല്ല, കൊഴുവ. നല്ല കൊഴുവ കിട്ടില്ലേ? എന്തായാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറൊന്നിനും കിട്ടത്തില്ല അല്ലേ? ചൂട വറുത്തതിൻ്റെ ടേസ്റ്റ് വേറൊന്നിനും കിട്ടത്തില്ല. നമ്മൾ മറിച്ചിട്ടാൽ ഇത് പിണങ്ങോ? ചിലരെ ഞങ്ങൾ ഇഷ്ടമാകത്തില്ലല്ലേ? ഞാനറിയാതെ ബോറാക്കുന്നില്ല. ചേച്ചി എന്നെ ചെയ്തു നല്ല ഭക്ഷണം. തൃശ്ശൂർ കൊടകര. അതെ അതെ. ഇതുവഴി പോകുമ്പോ ഈ സുഹൃത്തുക്കൾ പറയും നല്ല ഭക്ഷണം പറയും ഇവിടെ. പിന്നെ ഇത് നല്ല ഭക്ഷണം, കറികളൊക്കെ നല്ല കറികളാ. അപ്പോ പ്രശ്നം എന്തിന് തടി കൂടുക? ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോ നല്ല കറി. അടിപൊളി സാമ്പാറായത്. അതെ, പുളിശ്ശേരി. മീൻപീര നിർബന്ധമായിട്ട് കൊടുക്കണം ഇവിടെ. അതില്ലെങ്കിൽ പ്രശ്ന. അത് തന്നെ. പിന്നെ മുളക് തോരൻ. പാവയ്ക്ക അച്ചാറ്, പാവയ്ക്ക, ക്യാരറ്റ്, മാങ്ങ, ഈ 3 കൂട്ടം കൂടെ എല്ലാം ഉണ്ട്. പാവയ്ക്കുണ്ട്, ക്യാരറ്റ് ഉണ്ട്, മാങ്ങയുണ്ട്. ഇത് നമ്മുടെ സാധാ ഊണിന്റെ കൂടെ ഉള്ളതാ. മീനല്ലേ? മീൻകറി ഉള്ളല്ലോ. മീൻ്റെ കണ്ണൊക്കെ ഉണ്ടല്ലോ. ഉണ്ടല്ലോ, കഷ്ണമല്ലോ കിടക്കുന്നത്. നല്ലത് കഷ്ണം നോക്കട്ടെ. ചൂടായിട്ടല്ലേ? ചൂടയിടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. ഞാൻ ഇവിടെ മിക്കവാറും വരാറുണ്ട്. നല്ല ഉച്ചഭക്ഷണമാണ്. നല്ല വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റോടു കൂടിയ ഭക്ഷണം നമുക്ക് തരുന്ന നല്ല ഒരു കടയാണിത്. വിശന്ന് വരുന്നവർക്ക് സംതൃപ്തിയോടുകൂടി ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു അനുഭവമാണ് ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നത്. ഇവിടുത്തെ ഊണ് നല്ല ഊണാണ്. നല്ല കറികളാണ്. കുടുംബശ്രീയിലെ അംഗങ്ങൾ നടത്തുന്ന ഈ നല്ലൊരു ഹോട്ടല് വീട്ടിലെ ഊണ്
നന്നായി വരട്ടെ. സാമ്പാർ കിട്ടി, ഇനി എന്നാ ഉള്ളേ? തോരൻ വെച്ചു, മീൻപീര വെച്ചു, അച്ചാറ്, മുളക്, അപ്പോൾ നമ്മൾ നാട്ടെ നമ്മുടെ ചങ്ങനാശ്ശേരി ബൈപ്പാസ് മൈത്രി നഗർ, ആ മൈത്രി നഗറിലുള്ള നമ്മളെ സുമതി അമ്മയുടെ കടയിലാണ്. ഇവിടെ നമ്മളെ വേറെ മൂന്ന് അമ്മമാരുണ്ട്, അവർ വെളിയനാട്ടു നിന്ന് വരുന്നതാണ്. ഇവിടെ തൊട്ടടുത്ത പ്രദേശമാണ് കുട്ടനാട്, കുട്ടനാടുള്ളതാണ് വെളിയനാട്. ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് തന്നെ ഈ നാല് അമ്മമാരുടെ ആ ഒരു യോജിപ്പും ആ ഒരു സ്നേഹമൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം. അമ്മ അമ്മ കഴിക്കാറായോ? കഴിക്കുന്നില്ലല്ലേ. അപ്പം നല്ല സാമ്പാർ, അതുപോലെ തന്നെ അതാണ്, ഇതാണ് നമ്മുടെ പൊടിമീൻ, അല്ലെങ്കിൽ കൊഴുവ, അല്ലെങ്കിൽ ചൂട എന്നൊക്കെ പറയും. പിന്നെ അതാണ്ട ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ സംഭവമാണ് ഈ മീൻ പീര. നല്ല മുളക് സംബന്ധി, പിന്നെ നല്ല പയറ് തോരൻ, പിന്നെ അതാണ്ട നല്ല പാവയ്ക്ക, ക്യാരറ്റ്, മാങ്ങ അല്ലേ, ഇതെല്ലാം കൂടി ഇട്ടുള്ള അച്ചാറ്, പിന്നെ നമ്മുടെ അയല. നല്ല ഫ്രഷ് മീനാണ്. അതുപോലെ തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിടിവിട്ട് പോകും നമ്മൾ. പാകത്തിനുള്ള വേവ ആയിട്ടുള്ളൂ. ഈ പലപ്പോഴും വീട്ടിലൂണ് എന്ന് പറഞ്ഞ് പലയിടത്തും ഉണ്ട്, അതിൽ പലതും ഹോട്ടലിലെ ഊണാണ്. നമുക്ക് ആ പാവയ്ക്ക, പാവയ്ക്ക, ക്യാരറ്റ്, മാങ്ങ, ഇത് മൂന്നും കൂടെയുള്ള അച്ചാറാണ്, കിഡ്ഡിൽ അച്ചാറാണ്. അപ്പോൾ നമ്മൾ ആ മീൻചാറും ആ മീൻ പീസും ഒന്ന് ഒഴിച്ചേ. അടിപൊളി. ഇതെന്നാ മീൻ? ഏത്? കേര. കേര. അപ്പോൾ ആ കേരമീൻ്റെ കഷ്ണം ഇതൊന്ന് കൂട്ടുന്നത്. ഇന്നലെ മോദയായിരുന്നു. ആ ഹാ ഹാ. അപ്പോൾ നല്ല കുടംപുളി ഇട്ട നല്ല അടിപൊളി മീൻ കറി. ഇതെല്ലാം നമുക്ക് ആ 70 രൂപയ്ക്കുള്ള ഊണിനകത്തുണ്ട് കേട്ടോ. നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ ബൈപ്പാസിലെ മൈത്രി നഗറിലുള്ള നമ്മളെ സുമതി അമ്മയുടെ കട ആരും മറക്കണ്ട. വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞ് വീട്ടിലെ ഊണ് തന്നെയാണ് തരുന്നത്. കുറേ കറികളുണ്ട്, സ്പെഷ്യലുകളുണ്ട്. എല്ലാവരും ഈ വഴി യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ഓർത്തു വെക്കുക ഈ ഒരു ഈ അമ്മമാരുടെ ഈ ഒരു കട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.